കൂടെ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് പെട്ടെന്ന് ഒറ്റയ്ക്കാക്കി പോകുന്ന ചിലരുണ്ടല്ലേ. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ്, എന്തുമാത്രം സമയമായിരുന്നു നമുക്കൊപ്പം. എല്ലാ വിശ്വാസങ്ങളും എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും ക്രൂവലാവാൻ പറ്റുന്നതെന്ന് തോന്നും. അത്രമാത്രം നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി. നിനക്കൊന്നും ഒരു പണിയില്ലേ, എപ്പോഴും ഇത് തന്നെയാണ് പണി എന്ന് ചോദിക്കും. നമ്മൾക്ക് പണിയുണ്ടായിരുന്ന ആ പണി പോലെ നമ്മൾ മാറ്റിവെച്ചിട്ടാണ് ഇവരുടെ ഫോൺ കോളിന് വേണ്ടി ഇവരുടെ മെസ്സേജിന് റിപ്ലൈ അയച്ചുകൊണ്ടിരുന്നത്. മുമ്പായിരുന്നെങ്കിൽ ഒരു റിപ്ലൈയോ ഒരു മെസ്സേജോ നമ്മൾ അയക്കാൻ വൈകിയിരുന്നെങ്കിൽ നിനക്ക് എന്നെ നോക്കാൻ നേരില്ല, നിനക്ക് എന്നെ ശ്രദ്ധിക്കാൻ നേരില്ല. അവർക്ക് അവരുടേതായ തിരക്കുകളും ലോകത്തിലേക്കും വരുമ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെടുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ടോക്സിക് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിലാവുന്നു. ഇപ്പോൾ പയറുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അങ്ങോട്ട് കൊടുന്ന് വയ്ക്കും. അങ്ങനെയല്ല, സിറ്റുവേഷൻ എന്താണ് ഉണ്ടായിരുന്നത്, അതെങ്ങനെയാണ് മാറിയത് എന്ന് നോക്കണം ഓരോ സിറ്റുവേഷൻസും. ഒരാളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചിട്ട് പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇല്ലാണ്ടാക്കുന്ന മനുഷ്യരെ, അത്രയും ഒരു നമ്മൾ പറയില്ലേ ട്രസ്റ്റ് കളയുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആവുമ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി പകരം വീട്ടാനൊന്നും പോകണ്ട, കാര്യമില്ല. നിങ്ങൾക്ക് വിഷമവും, കാരണം നിങ്ങൾ പല ആൾക്കാരും എങ്ങനെയാണ് അത്രമാത്രം കെയർ ചെയ്തല്ലേ, എങ്ങനെയാ അവരെ വിഷമിപ്പിക്കാന്ന് തോന്നും. വെറുതെ വിടും, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ശരിക്കും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. നിങ്ങൾക്ക് ക്ഷമിക്കണമെങ്കിൽ ക്ഷമിക്കാം, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ ഇല്ലാണ്ടാക്കരുത്, മുന്നോട്ട് കൊണ്ടുപോകണം.